ഹലോ ഫ്രണ്ട്സ്, സാന്ത്വന സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ അഞ്ജു ശിവനെ ചായ കുടിക്കാനായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ശിവേട്ടൻ പറയാണ്, ചായ ഒന്നും വേണ്ട, കിടന്നുറങ്ങിപ്പോയിട്ട് സമയം പോയി അറിഞ്ഞില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം, വീട്ടിലേക്ക് പോകണം എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ അഞ്ജു പറയാണ്, ഏയ് ചെയ്തു പോയ പാപങ്ങൾക്കൊക്കെ നമ്മുടെ നിങ്ങളോട് ചെയ്തു പോയതിനൊക്കെ അമ്മ അവിടെ അന്വേഷിക്കുന്നുണ്ട് മാപ്പ് പറയാനായിട്ട്. വേഗം മുഖം കഴുകിയിട്ട് ചായ കുടിക്കാൻ വായോന്ന് നമ്മുടെ അഞ്ജു പറയാണ്. അങ്ങനെ അഞ്ജു റൂമിലേക്ക് പോവാണ്, ഹാളിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയന്തിയും സാവിത്രിയും അഞ്ജുമൊക്കെ കൂടി ഇങ്ങനെ ശിവന് നമ്മുടെ ചായയൊക്കെ കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മുടെ ജയന്തി ഒന്ന് കൊത്തി പറയാണ്, ശിവേട്ടൻ്റെ ഇതുവരെ ശിവൻ്റെ പള്ളിയുറക്കം കഴിഞ്ഞില്ലേന്ന് ജയന്തി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഞ്ജു എടുത്ത വഴിക്ക് പറയും, ജയന്തി അടുത്ത് വീണ്ടും ചൊറിച്ചിൽ തുടങ്ങിയോന്ന് ചോദിക്കും. അപ്പോൾ ജയന്തി പറയാണ്, അയ്യോ ഞാൻ ചൊറിഞ്ഞതല്ല, ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് അഞ്ജു എന്ന് പറയാണ്. അയ്യോ നിനക്ക് ഇഷ്ടമായില്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി തമാശയൊന്നും പറയണില്ല നിർത്തിയെന്ന് നമ്മുടെ ജയന്തി പറയും. പിന്നീട് അങ്ങനെ നമ്മുടെ ശിവൻ ചായ കുടിക്കാനായിട്ട് ഹാളിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അഞ്ജു ചായ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ പിന്നീട് ഇങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശങ്കരമാമ കടന്നു വരാണ്, എന്നിട്ട് ചായ കുടിക്കുകയാണ് അപ്പോൾ ശിവൻ. അപ്പോൾ പറയാണ്, മോൻ ഇരിക്കുന്നു പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഇരിക്കുന്നു. അപ്പോൾ ജയന്തിക്ക് ഇത് പിടിച്ചിട്ടില്ല, അയ്യോ എന്തൊരു സ്നേഹം മരുവനോട് എന്നൊക്കെ നമ്മുടെ ജയന്തി മനസ്സിൽ പറയാണ്. അങ്ങനെ രണ്ടുപേരും കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ജയന്തി ചോദിക്കുകയാണ്, അല്ല ശിവ, സ്വർണം വിറ്റിട്ട് 600,000 ഇനി കിട്ടിയുള്ളോ, 800,000 രൂപ വരെ സ്വർണ്ണമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശങ്കരമാമ എടുത്ത വഴിക്ക് പറയാണ്, 800,000 കിട്ടാ അത് നിൻ്റെ അച്ഛൻ്റെ സ്വർണ്ണക്കടയല്ലല്ലോ എന്ന് നമ്മുടെ ശങ്കരമാമ പറയാണ്. അത് തന്നെ കിട്ടിയത് ഭാഗ്യം, 600,000 കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് ശങ്കരമാമ പറയും. അപ്പോൾ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീടും ജയന്തി ചോദിക്കുകയാണ്, എന്നാലും ആ തമ്പി 1,200,000 രൂപ മൊത്തം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ശങ്കരമാമ പറയും, അയ്യോ ആ കാര്യം പറയാൻ ഞാൻ മറന്നു, 1,000,000 വാങ്ങിയുള്ളൂ എന്ന് പറയും. അപ്പോൾ ബാക്കി 2,000,000 എവിടെയാന്ന് ചോദിക്കും നമ്മുടെ ജയന്തി. അതെൻ്റെ കയ്യിലുണ്ട്, അതെന്തിനു മാമൻ്റെ കയ്യിൽ വെക്കുന്നത്, അത് അമ്മായിയുടെ കയ്യിൽ കൊടുത്തു, അമ്മായി സൂക്ഷിച്ചോളും, അതാണ് നല്ലതെന്ന് പറയും നമ്മുടെ ജയന്തി. അപ്പോൾ പറയും, എന്തേ അമ്മായിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് അതിൽ നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കും. എന്താ മാമ അങ്ങനെ പറയണ, ഇല്ല എൻ്റെ കയ്യിലന്നെ ഞാൻ സൂക്ഷിച്ചോളാം, ശിവനെ ഏൽപ്പിച്ചതാ ഞാൻ, അത് വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പം ആകെ ജയന്തിക്ക് ചമ്മൽ പോലെയായിട്ടോ. അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശങ്കരമാമ ജയന്തിയോട് പറയാണ്, നീ എന്തെങ്ങനെ ആലോചിച്ചിരിക്കുന്നത്, നീ ഇവിടെ പറയുന്നത് വല്ലതും കേട്ടോ എന്ന് പറയും. അപ്പം നമ്മുടെ ജയന്തി പറയും, ആ ഞാൻ കേട്ടു എന്ന് പറയും. അപ്പോൾ പറയും, നീ എന്താ കേട്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ജയന്തി ഏതോ ഒരു സ്വപ്ന ലോകത്താണ്, ശിവനും അഞ്ജലിക്കും ഇനി അടുത്ത പണി എന്തൊക്കെ കൊടുക്കാമെന്നാണ് നമ്മുടെ ജയന്തി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശങ്കരമാമ പറയും, നിൻ്റെ ബസ് ഇപ്പോൾ 6 മണിക്കുണ്ട്, അത് പോയി കഴിഞ്ഞപ്പോഴൊന്നും ബസ് ഇല്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജയന്തി പറയാണ്, ഓ അല്ലെങ്കിൽ അമ്മാമയ്ക്ക് എന്നെ പറഞ്ഞു വിടാൻ തിരക്കായില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അല്ലെങ്കിലും താങ്ങും തണലൊക്കെ ആയിട്ട് അമ്മായിക്ക് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ, എന്നിട്ട് ഒരു നന്ദി പോലും എന്നോട് കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ശങ്കരമാമ പറയും, നന്ദി ഞാൻ ദേ പറയുന്നു, നിന്നോട് നന്ദി ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ സാവിത്രമ്മ പറയാണ്, പിന്നെ വന്നിട്ട് താങ്ങും തണലായിട്ട് നീയേ എൻ്റെ കൂടെ നിന്നു, ഒരുപാട് നന്ദിയുണ്ട് ജയന്തി എന്ന് പറയും. അങ്ങനെ ജയന്തി സാവിത്രമ്മ, അപ്പോൾ ജയന്തി പറയാണ്, എനിക്കിത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ യാത്ര പറഞ്ഞിട്ട് വേഗം പോവാണ്, അല്ലെങ്കിൽ 6 മണിയുടെ ബസ് പോയാൽ പിന്നെ ബസ് ഇല്ലല്ലോ. അങ്ങനെ പിന്നീടപ്പോൾ ശിവനും പറയാണ്, ഞാനും ഇറങ്ങാമെന്ന് പറയും. അപ്പോൾ ശങ്കരമാമ പറയും, ഇറങ്ങാൻ വരട്ട, ഇനി എന്തായാലും ഈ നേരമായില്ലേ, അഞ്ജുവിനും കൂട്ടി പോയാൽ മതി, ഇനി കടയിലേക്ക് എന്തായാലും പോകാൻ നിൽക്കണ്ട, അഞ്ജു സ്കൂട്ടിയൊക്കെ ഓടിച്ച് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, രണ്ടുപേരും ഒരുമിച്ച് പോയാൽ മതി എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും പിന്നെ ആ ഭാഗം കഴിഞ്ഞു. പിന്നെ അടുത്ത പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കണ്ണനും ബാലേട്ടനും ദേവിയും എല്ലാവരും കൂടി അപ്പു പോയിട്ട് ഈ നേരമായിട്ടും കാണാനില്ല. അപ്പോൾ എല്ലാവരും ആകെ വിഷമിച്ച് ഉമ്മർത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, ഈ പെണ്ണ് ഗർഭിണിയാണെന്നൊരു തോന്നലൊന്നും ഇല്ലാണ്ട് എത്ര നേരമായി പോയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഹരി പറയാണ്, ഒന്ന് വിളിച്ച് നോക്കാം, എന്തായാലും ഇത്ര നേരമായിട്ടും വരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അപ്പു കയറി വരുന്നത്. അപ്പു അപ്പോൾ കയറി വന്ന് ഇങ്ങനെ അപ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ ബാലേട്ടനോട് പറയാണ് അപ്പു സങ്കടപ്പെട്ട്, എന്നോട് ഇതിങ്ങനെ ബാലേട്ടൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല, അനിയൻ്റെ കാര്യത്തിന് വേണ്ടി ബാലേട്ടൻ എന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ചു, ഇതൊട്ടും ശരിയായില്ല എന്നൊക്കെ നമ്മുടെ ബാലേട്ടനോട് നമ്മുടെ അപ്പു പറയാണ്. അപ്പുവിനാകെ സങ്കടം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹരി പറയാണ്, നീ എന്താ അപ്പു ബാലേട്ടനെ ചോദ്യം ചെയ്യാണെന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാന്നൊക്കെ പറയും. അപ്പോൾ ഹരിയോടും അപ്പു പറയും, നിനക്കും ശിവൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതല്ലേ, ഡാഡിയോട് ചെയ്തത്
ചെയ്തതൊക്കെ നീ യു എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേന്നൊക്കെ ചോദിക്കും. അപ്പോൾ ദേ അപ്പോൾ പിന്നീട് പറയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ അന്യ തന്നെയാന്നൊക്കെ പറയും. അപ്പോൾ ദേവി പറയാണ്, നിന്നെ ഇതുവരെ ഞങ്ങൾ അന്യമായിട്ടാണോ കണ്ടതെന്നൊക്കെ ചോദിക്കും. നീ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, വായു അപ്പു കഴിക്കുക എന്ന് പറയാം. അപ്പോൾ പിന്നെ ലക്ഷ്മി അമ്മയും പറയാണ്, ഈ സമയത്ത് ഗർഭിണികൾ ഇങ്ങനെ വിശന്നിരിക്കാൻ പാടില്ല, പോയി ഭക്ഷണം കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അപ്പു പറയും, എനിക്കൊന്നും വേണ്ട, എനിക്ക് ദാഹം ഭക്ഷണം എല്ലാം മതിയായി എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശിവൻ വരുന്നില്ലല്ലോ, എന്തായാലും ഇങ്ങോട്ട് വരട്ടെ എന്നാണ് നമ്മുടെ ബാലേട്ടൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ശിവനും അല്ല നമ്മുടെ ശിവനും അഞ്ചും കൂടി വണ്ടിയുമ്മ വീട്ടിലോട്ട് വരുന്നു സാന്ത്വനത്തിലേക്ക്. അപ്പോൾ അങ്ങനെ എല്ലാവരും നിൽക്കണ കണ്ടപ്പോൾ തന്നെ ശിവന് കാര്യം മനസ്സിലായി, എന്തോ പന്നികേട് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ശിവൻ ഇറങ്ങുമ്പോൾ കയറുമ്പോഴേക്കും നമ്മുടെ ബാലേട്ടൻ പറയും, നിൽക്ക് എന്ന് പറയും. അങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവനെ തല്ലാനായിട്ട് പോവാണ്. കാരണം ചെയ്തതൊക്കെ എല്ലാം അറിഞ്ഞുല്ലോ, പക്ഷേ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മുടെ ബാലേട്ടൻ. ബാലേട്ടനെ കുറ്റം പറയാനും പറ്റില്ല, കാരണം ശിവാരോടും തുറന്ന് പറയില്ലല്ലോ, അതാണ് ഇപ്പോൾ പറ്റിയത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഉന്തും തള്ളാനൊക്കെ പോവാണ്. അപ്പോൾ ദേവി അത് തടയാണ്, എന്താ അങ്ങനെ ഇപ്പം തല്ലേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയും. അങ്ങനെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര വിഷമമായി. നീ എന്താടാ അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോയതാ, ഇവിടെ എല്ലാവരും വിഷമിച്ചായിരിക്കണം, നിനക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ, നിനക്കിങ്ങനെ നടന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയാണ്. നീ എന്താ തമ്പിയുടെ വീട്ടിൽ പോയിട്ട് അടി ഉണ്ടാക്കുക, നീ എന്താ ഗുണ്ടയാണോ, നീ മുന്നുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചു, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര നാളും ഈ ബാലേട്ടൻ ജീവിച്ചത് എന്നൊക്കെ ബാലേട്ടൻ സങ്കടത്തോടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടും ദേഷ്യത്തിലും ഒക്കെ പറയാണ്. ഇവനിങ്ങനെ വെട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തല്ലാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ശിവൻ പറയാണ്, ഏട്ടനെ എന്നെ തല്ലിയ ദേഷ്യം തീരുമെങ്കിൽ എന്നെ തല്ലിക്കോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് പിന്നെ വീണ്ടും അടി ഉണ്ടാക്കേണ്ട ഒരു ഇതിലാണ്. കാരണം അനിയന്മാർ തെറ്റ് ചെയ്യുമ്പോൾ ചേട്ടന്മാർ ശിക്ഷിക്കൂല. അപ്പോൾ ബാലേട്ടനത് സഹിച്ചിട്ടില്ല, തല്ലാൻ നിൽക്കുമ്പോഴേക്കും പിന്നീട് അഞ്ജലി നമ്മുടെ ബാലനോട് ചെന്നിട്ട് പറയാണ്, ഇനിയിപ്പോൾ ബാലേട്ടനോട് ചെന്ന് പറയാണ്, ഇനിയിപ്പോൾ ശിവേട്ടനെ ആരും ഒന്നും അറിയാതെയാണ് ബാലേട്ടൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അഞ്ജു അപ്പൂൻ്റെ അടുത്തേക്ക് പോവും. അപ്പൂൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയും, നിന്നെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരെയും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ശിവേട്ടനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയാം. എന്നിട്ട് വലിയേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ അച്ഛനെ സഹായിച്ചില്ല എന്നുള്ളത് എന്നൊക്കെ പറയും. അപ്പോൾ ഈ എൻ്റെ അച്ഛനെ സഹായിച്ചത് ഈ ശിവേട്ടൻ തന്നെയാന്ന് പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.